ശ്രീകൃഷ്ണപിള്ള ദിനത്തിൽ ആലപ്പുഴ വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. അദ്ദേഹം ഇപ്പോൾ ഉദ്ഘാടനത്തിന് ശേഷം സംസാരിക്കുകയാണ്. ആവേശത്തോടെ ഒത്തുചേർന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രതിഷേധത്തിന് ഈ സന്ദർഭത്തിലാണ് കെ പി ആർ ഗോപാലൻ തന്നെ പിന്നീട് പറഞ്ഞു, യഥാർത്ഥത്തിൽ മോറാട സംഭവത്തിന്റെ വീരനായകൻ ഞാനല്ല, ദറാത്തൽ കുഞ്ഞിരാമനാണ് APCC വണ്ടർ ക്യാപ്റ്റൻ. ആ ദറാത്തൽ കുഞ്ഞിരാമൻ നേരെ ഒരു ജാതികമായിട്ട് എത്തിക്കുകയാണ്, ഒരു ചെറിയൊരു ജാതക അണ്ടക്കൈ മേഖലയിലുള്ള ജാതികമായിട്ട് അവർ എത്തുക. ആ എത്തിച്ചേർന്ന ദറാത്തൽ കുഞ്ഞിരാമൻ നേരെ സ്റ്റേജൊന്നുമില്ല, ഒരു ഉയർന്ന സ്ഥല അവിടെ കയറി ജാതിക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിനിടയിൽ പറഞ്ഞു ഒരാളും അനങ്ങാൻ പാടില്ല എന്ന നിർദ്ദേശം കിട്ടിയോടുകൂടി ചെതിരി ഓടുന്ന ആളുകളുടെ നിന്നും നന്നാക്കിന് ജാതിചാർജില്ലാന്ന് എല്ലാവരും പോയാലോ. അടഞ്ഞുകിടന്ന എറണാകുളം ബസലിക്കയിൽ വികാരി ചുമതലയേറ്റെടുത്തു. ഫാദർ ആന്റണി പുതുവേലി പുലർച്ചെയാണ് പള്ളിയിൽ പ്രവേശിച്ചത്. സംഘർഷത്തെ തുടർന്ന് ഒരു വർഷമായി അടഞ്ഞുകിടക്കുകയാണ് പള്ളി. മാർപ്പാപ്പയുടെ പ്രതിനിധിയുടെ ഉത്തരവ് നടപ്പാക്കുകയാണ് തന്റെ ദൗത്യമെന്ന് ഫാദർ ആന്റണി പുതുവേലി പ്രതികരിച്ചു. നവമി ദിനേശ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. നവമി, വികാരി പള്ളിയിലെത്തിയത് പുലർച്ചെയാണ്, വലിയ പോലീസ് സുരക്ഷയിലാണ് എത്തിയത്, എന്തായാലും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ? എന്താണ് വിശദാംശങ്ങൾ? ഡിസംബറിലാണ് ഈ പള്ളിയിൽ അവസാനമായി കുർബാന നടത്തിയത്. അതിനുശേഷം ഈ പള്ളിയിൽ വലിയൊരു പ്രതിഷേധം, ഏകീകൃത കുർബാന നടത്തുന്നതുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രതിഷേധം നിലനിന്നിരുന്നു. അതിന് പിന്നാലെ പള്ളി അടയ്ക്കുകയും ചെയ്തു. പിന്നീട് ഫാദർ ആന്റണി പുതുവേലിൽ വികാരിയായി ചുമതല ഏൽക്കാനുള്ള നിർദ്ദേശം നൽകിയെങ്കിലും ഇവിടെ ചുമതല ഏൽക്കാനോ കുർബാന നടത്താനോ ഒന്നും സാധിച്ചിരുന്നില്ല. ഇതിനെ തുടർന്ന് കുറെ ദിവസങ്ങളായി, മാസങ്ങളായി ഈ പള്ളി അടഞ്ഞു തന്നെ കിടക്കുകയായിരുന്നു. ഇതിനിടയിൽ വിമത വൈദികരും വിഭാഗക്കാരും വലിയൊരു പ്രതിഷേധം തന്നെ ഇവിടെ നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനിടയിലാണ് മാർപ്പാപ്പയുടെ പ്രതിനിധി ഈ പള്ളിയിലെത്തുകയും ഈ പള്ളിയിൽ പ്രവേശിക്കാനുള്ളൊരു നീക്കം നടത്തുകയും ചെയ്തത്. പക്ഷേ അപ്പോഴും ഈ വിമത വിഭാഗം എത്തി ഇവിടെ പള്ളിയിൽ വലിയൊരു പ്രതിഷേധം സൃഷ്ടിച്ചതും നമ്മൾ കണ്ടതാണ്. അതിനിടയിലാണ് ഇന്ന് പുലർച്ചെ ഫാദർ ആന്റണി പുതുവേലി ഇവിടെ വന്ന് വികാരിയായി ചുമതലയേറ്റത്. എന്തായാലും കനത്ത പോലീസ് സുരക്ഷയാണ് ഇവിടെ ഉള്ളത്. ഏകദേശം 10 മണിയോടുകൂടി വിമത വൈദികരും വിഭാഗക്കാരും പ്രതിഷേധക്കാരും ഇവിടെ എത്തി വലിയൊരു സംഘർഷം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ ഒരു സുരക്ഷയാണ് ഈ പള്ളിക്ക് മുൻപിൽ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നതായിരുന്നു ഇവിടെ നടക്കുന്ന സംഘർഷം. ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയൊരു പോലീസ് സുരക്ഷ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ ഫാദർ വികാരി ആന്റണി പുതുവേലിക്കായിക്കോട്ടെ ഹൈക്കോടതിയുടെ സുരക്ഷാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇവിടെ എത്തി ചുമതലയേറ്റത്. നാളെ തന്നെ ഏകീകൃത കുർബാന നടത്തണമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും ഈ നാളെ ഇവിടെ ഇത്തരത്തിലൊരു കുർബാന നടത്തുകയാണെങ്കിൽ വലിയൊരു പ്രതിഷേധമായിരിക്കും ഈ പള്ളി സാക്ഷ്യം വഹിക്കുക. അതിനിടയിലാണ് ഇന്നലെ തന്നെ ഒരു 12-അംഗ ഉപസമിതിയെ നിയോഗിക്കുകയും ചെയ്തു. മാർപ്പാപ്പയുടെ പ്രതിനിധിയായ സിറിൽ വാസിലുമായി ചർച്ച നടത്താനുള്ള ഒരു സമവായ ചർച്ച നടത്താനുള്ള നീക്കവും നടക്കുന്നതിനിടയിലാണ് വികാരിയുടെ ഈ ചുമതല ഏൽക്കൽ. എന്തായാലും ആ ചർച്ച എപ്രകാരമായിരിക്കും, അതായത് സസ്പെൻഷൻ, ഈ പള്ളിയിൽ പ്രതിഷേധിച്ച വികാരി വൈദികരെ ഉൾപ്പെടെ സസ്പെൻഷനിൽ ലഭിക്കും അല്ലെങ്കിൽ കടുത്ത നടപടിയിലേക്ക് പോകുമെന്നൊരു തീരുമാനവും ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സമവായ നീക്കവുമായി മുന്നോട്ട് പോകാനാണ് ഇവരുടെ തീരുമാനം. എന്തായാലും പള്ളി വികാരിയായി ഇപ്പോൾ ആന്റണി പുതുവേലി ചുമതല ഏറ്റിരിക്കുകയാണ്. ഇവിടെ കനത്ത ഒരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. രഞ്ജിനി, നവമി അതുതന്നെയാണ്. ഈ പ്രതിഷേധത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ ഇപ്പോൾ ഏകീകരണ കുർബാന നടപ്പാക്കുമെന്ന ഉറച്ച നിലപാടിൽ വൈദികൻ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായും വലിയ പ്രതിഷേധം, അത് ഇന്നും നാളെയും ഒക്കെ അങ്ങനെ തന്നെ കാണണം. അതുകൊണ്ടാണോ ഇത്ര വലിയൊരു പോലീസ് സുരക്ഷ അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്?
തീർച്ചയായും രഞ്ജിനി, അതായത് വത്തിക്കാന്റെ പ്രതിനിധിക്ക് നൽകിയ നിർദ്ദേശം നാളെ തന്നെ ഏകീകൃത കുർബാന പള്ളികളിൽ നടത്തണം എന്നുള്ള നിർദ്ദേശം, കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇതിന് മുന്നോടിയായി പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതിന് ഈ മാർപ്പാപ്പയുടെ പ്രതിനിധിയെ തടയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു അന്ത്യശാസനം എന്ന നിലയിലേക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പള്ളികളിൽ ഇനി പ്രതിഷേധം ഉണ്ടാകരുത്, ഉണ്ടായാൽ തന്നെ കനത്ത നടപടികളിലേക്ക്, സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കനത്ത നടപടികളിലേക്ക് നീങ്ങും എന്നൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ ഇതൊന്നും വകവയ്ക്കാതെയാണ് പ്രതിഷേധവുമായി വീണ്ടും വിമത വൈദികരുൾപ്പെടെ രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നാളെ ഒരു കുർബാന അർപ്പിക്കാൻ വേണ്ടി, നാളെ ഏകീകൃത കുർബാന നടത്താനുള്ള തീരുമാനത്തിലാണ്. ഇതിന് മുന്നോടിയായാണ് ഇന്ന് വികാരിയായി ഫാദർ ആന്റണി പൂതവേലി ഇവിടെ ചുമതല ഏറ്റിരിക്കുന്നത്. എന്തായാലും വലിയൊരു പ്രതിഷേധം തന്നെയാണ് ഇവിടെ, ഒരു പ്രതിഷേധ സാധ്യതയാണ് നിലനിൽക്കുന്നത്. പോലീസ് സന്നാഹമെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയൊരു സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 10 മണിയോടുകൂടി ഈ പ്രതിഷേധക്കാർ ഇവിടെ എത്തുമെന്നുള്ളൊരു വിവരമാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നാളെ വലിയ പ്രതിഷേധത്തിനുള്ള സാധ്യതയാണ് അവിടെ കാണുന്നത്. 10 മണിയോടുകൂടി പ്രതിഷേധക്കാർ അവിടെ എത്തിയേക്കുമെന്ന സൂചനകളുണ്ട്. പോലീസ് വലിയ സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. നാളെ ഏകീകരണ കുർബാന നടത്തുമെന്ന നിലപാടിൽ വൈദികൻ ഉറച്ചു നിൽക്കുന്ന സാഹചര്യവുമുണ്ട്. നൗമിയാണ് വിശദാംശങ്ങൾ നൽകിയത്. പോരാട്ട ചൂടിൽ പുതുപ്പള്ളി. കുടുംബാംഗങ്ങൾക്കെതിരെ സ്വത്ത് സംബന്ധിച്ച് ഉയരുന്ന അധിക്ഷേപങ്ങളെ നേരിടാൻ മനഃശക്തിയുണ്ടെന്ന് ജേക്സി തോമസിന്റെ സഹോദരൻ തോമസ് ഇ തോമസ്. രാഷ്ട്രീയ മത്സരം പുതുപ്പള്ളിയിൽ നടക്കട്ടെ, സഹതാപത്തോടെ പ്രതികരിക്കാനില്ല. സാമൂഹ്യ മാധ്യമങ്ങൾ അധിക്ഷേപങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പ്രതികരണമെന്നും തോമസ് ഇ തോമസ് ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു. എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജേക്സി തോമസിന്റെ സഹോദരൻ തോമസ് ഇ തോമസ് ആണ് ഇപ്പോൾ നമ്മളോടൊപ്പം പ്രതികരിക്കുന്നത്. ചേട്ടാ, കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്? ഈ പ്രചരണങ്ങളൊക്കെ തികച്ചും വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് കടക്കുന്നു എന്നൊരു തോന്നലുകൊണ്ടാണ്. അങ്ങനെയല്ല, ഫേസ്ബുക്ക് ഇൻസ്റ്റയിലൊക്കെയുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു അധിക്ഷേപം വർദ്ധിച്ചു വന്നപ്പോഴത്തേക്ക് അതിനെതിരെ ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നി. നമ്മുടെ കാര്യങ്ങൾ നാടിനോട് സംസാരിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ സംസാരിച്ചതാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. അത്തരം കാര്യങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ചർച്ചയാകുന്നത് കൊണ്ടല്ലേ, ഫേസ്ബുക്കിൽ മാധ്യമങ്ങൾ നമ്മളെ അറിയാൻ മേലാത്ത ഒരു വ്യക്തിത്വങ്ങളുടെ ഇടയിലേക്ക് തികച്ചും തെറ്റായ ധാരണകൾ പരത്തുമ്പോഴത്തേക്ക് പ്രതികരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ആ പോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പ്രത്യേകിച്ച് ഈ പ്രചരണം ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കുടുംബത്തെയും ഒക്കെ പറയുന്ന ഒരു രീതിയിലേക്ക് പ്രചരണം നീങ്ങുന്നു, അതിനെങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും ഒരു ഞങ്ങളൊരു 15 വർഷമായിട്ട് രാഷ്ട്രീയത്തെ വിലയിരുത്തുന്ന ഒരു കുടുംബം തന്നെയാണ്. അപ്പം അതിൻ്റെ അധിക്ഷേപങ്ങളെയൊക്കെ നേരിടാനുള്ള മനക്കെട്ട് ഞങ്ങളിലേക്ക് സ്വാഭാവികമായിട്ട് വന്നു ചേർന്നിട്ടുണ്ട്. പിന്നെ അധിക്ഷേപങ്ങളോട് തികച്ചും ഞങ്ങൾ സഹതാപമായിട്ടൊന്നും അതിനോട് പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. തികച്ചും 100% രാഷ്ട്രീയമായിട്ടൊരു മത്സരം പുതുപ്പള്ളിയിൽ നടക്കട്ടെ. അതിനപ്പുറം ഈ സൂചിപ്പിച്ചതുപോലെ സൈബർ ഇടങ്ങളിലാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ വരുന്നത്. ആ രീതിയിൽ പരാതിയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? പരാതിക്കെല്ലാം പ്രാഥമികമായിട്ടൊരു മറുപടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ അന്വേഷിക്കട്ടെ, അതിനുശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഈ ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടാകുന്നത്. അത്തരം പ്രചരണങ്ങൾക്ക് അല്ലെങ്കിൽ ആ പ്രചരണങ്ങൾ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു പ്രതികരണം മാത്രമാണ് തൻ്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് തോമസ് ഇ തോമസ് വിശദീകരിക്കുന്നത്. ഷിജു ചവറയ്ക്കൊപ്പം ഐശ്വര്യാനിൽ ന്യൂസ് 18 പുതുപ്പള്ളി. സ്വത്ത് വിവാദത്തോട് പ്രതികരിക്കാനില്ല എന്ന് ജേക്സി തോമസ്. പിതാവിനെ കുറിച്ച് സമൂഹമാധ്യമങ്ങളിൽ ആക്ഷേപങ്ങൾ ഉയർന്നപ്പോൾ സഹോദരൻ വിശദീകരിച്ചിട്ടുണ്ടെന്നും മറ്റു കാര്യങ്ങൾ സഹോദരൻ പറയുമെന്നും ജേക്ക് പ്രതികരിച്ചു. ഞാൻ അതിനെക്കുറിച്ചുള്ളൊരു പ്രതികരണങ്ങൾക്കൊന്നുമില്ല. എൻ്റെ പിതാവിൻ്റെ 2 മക്കളുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ പിതാവിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ എന്തെങ്കിലും വിശദീകരിച്ചിട്ടുണ്ടാവും. അദ്ദേഹമാണ് മറ്റു കാര്യങ്ങൾ പറയേണ്ടത്. എനിക്ക് കാര്യത്തിൽ കൂടുതലായി ഒന്നും പറയാനില്ല. ഞാൻ ഇന്നലെ വൈകി നിങ്ങളടക്കമുള്ള പല മാധ്യമ പ്രവർത്തകരും എന്നെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അതിനുശേഷം ഏതാണ്ടൊരു 10:11 ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാൻ വേണ്ടി കഴിഞ്ഞത്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്ന സഭാവിവാദത്തിൽ പ്രതികരിക്കാതെ UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ. വിവാദങ്ങൾക്ക് UDF നേതൃത്വം മറുപടി പറയുമെന്നായിരുന്നു ചാണ്ടി ഉമ്മന്റെ പ്രതികരണം. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ചൂടിലാണ് ഇപ്പോൾ UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മനാണ് നമ്മളോടൊപ്പം ഉള്ളത്. എങ്ങനെയുണ്ട് പ്രചാരണമൊക്കെ? സ്കൂളിലൊക്കെ ഊർജിതമായി പോവുകയാണ്. തീർച്ചയായിട്ടും ഇവിടുത്തെ അധ്യാപകരെ കാണാൻ വേണ്ടി വന്നതാണ് ഈ സ്കൂളിലോട്ട്. വളരെയധികം
ഇന്നേ ജെയ്ക്ക് പറഞ്ഞിരിക്കുന്നത് യു ഡി എഫ് മനഃപൂർവ്വം ഈ സഭാ വിഷയങ്ങൾ ചർച്ചയാക്കുന്നു, തങ്ങൾക്ക് ചർച്ച ചെയ്യാൻ സാധാരണക്കാരുടെ പ്രശ്നമുണ്ട്, ഏത് സഭയായാലും ഏത് മതമായാലും അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്ത് എൽ ഡി എഫ് മുന്നോട്ട് പോകുന്നതാണ്. അതിനെന്താണ് മറുപടി പറയാനുള്ളത്? കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ അതാണ് ചാണ്ടിയുമ്മന് പറയാനുള്ളത്. യു ഡി എഫ് മറുപടി പറയും എന്നുള്ളതാണ് ചാണ്ടിയുമ്മന്റെ നിലപാട്. ഷിജു ചവറയ്ക്കൊപ്പം ഐശ്വര്യാനിൽ ന്യൂസ് 18 പുതുപ്പള്ളി. കേന്ദ്ര സർക്കാരിന്റെ വികസനങ്ങൾ പുതുപ്പള്ളിയിൽ ചർച്ചയാകുമെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി ലിജിൻ ലാജ്. സഭാവിവാദം ചർച്ചയാകുമ്പോൾ യു ഡി എഫ് എൽ ഡി എഫ് സർക്കാരുകളുടെ കാലത്ത് മുന്നണികളെടുത്ത നിലപാട് അവർ സ്വയം വിലയിരുത്തട്ടെ എന്നും ലിജിൻ ലാൽ. മിത്തവിവാദത്തിലടക്കം നടന്നത് വിശ്വാസികളുടെ മേലുള്ള കടന്നുകയറ്റമെന്നും ലിജിൻ ലാൽ ന്യൂസ് 18നോട് പ്രതികരിച്ചു. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ചൂടിലാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒരല്പം വൈകിയെങ്കിലും എൽ ഡി എഫിനും യു ഡി എഫിനും ഒപ്പം പ്രചാരണത്തിൽ കളം പിടിക്കുകയാണ് എൻ ഡി എ. എൻ ഡി എ സ്ഥാനാർത്ഥി ലിജിൻ ലാലാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. എങ്ങനെയുണ്ട് ജനങ്ങളോടൊക്കെ സംസാരിച്ചപ്പോൾ എന്താണ് ഇവിടുത്തെ ഒരു? നല്ല ആത്മവിശ്വാസത്തിനാണ് പോകുന്നത്. ഇന്ന് രാവിലെ മുതൽ കൂരോപ്പട ഉള്ളാക്കാട്ടൂർ മേഖലയിൽ ഗൃഹസമ്പർക്കമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വീടുകളിൽ എത്തുന്ന സമയത്ത് എൻ ഡി എ സഖ്യത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ തയ്യാറായി നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് വികസനമാണ് ഇന്ന് ജനങ്ങൾ പ്രാധാന്യം കൽപ്പിക്കുന്ന പ്രധാന ഒരു വിഷയമെന്ന് പറയുന്നത് വികസനമാണ്. 2014 ശേഷം ഈ രാജ്യത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങളെപ്പറ്റി, വികസനത്തെ പറ്റിയിട്ടുള്ള ഒരു യഥാർത്ഥ അറിവ് ഇന്ന് ജനങ്ങൾക്കുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെ ഈ നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വികസനത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ജനങ്ങൾക്ക് നൽകാനുള്ള അവസരം കിട്ടിയിരുന്ന കാലഘട്ടത്തിൽ പോലും ഒന്നും ചെയ്യാതെ മുന്നോട്ട് പോയത് അവർ നേരിൽ കണ്ടതാണ്. കേരളത്തിലും കേന്ദ്രത്തിലും എല്ലാം അധികാരത്തിൻ്റെ ഭാഗമായിട്ട് ഒരേ സമയത്ത് കോൺഗ്രസ് ഇരുന്നിട്ടുണ്ട്. ഒന്നാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് എൽ ഡി എഫ് ഉൾപ്പെടെ പിന്തുണച്ചിട്ടാണ് അവർ അധികാരത്തിലിരുന്നു. അവർക്കിവിടെ ജനപ്രതിനിധികളുണ്ടായിരുന്നു. പക്ഷേ അന്നൊന്നും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു കാഴ്ചപ്പാട് അവർക്കില്ലായിരുന്നു. അതിൻ്റെ ഫലമാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ ഉൾനാടൻ റോഡുകളുടെ ശോചനീയാവസ്ഥ, ഇവിടുത്തെ പാലങ്ങൾ പണിതീരാതെ കിടക്കുന്നു, ശുദ്ധജല ക്ഷാമം അനുഭവിക്കുന്നു, അങ്ങനെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളൊക്കെ വലിയ ഒരു വിഷയമായി നിൽക്കുന്നു. ആ ഒരു കാലഘട്ടത്തിലൂടെ പോകുമ്പോഴാണ് ഇപ്പോൾ കാർഷിക മേഖലയിൽ നരേന്ദ്രമോദി സർക്കാർ വരുത്തിയിരിക്കുന്ന മാറ്റം നേരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. രണ്ട് വിശ്വകർമ്മ വിഭാഗത്തിന് വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന പാക്കേജ് അതൊക്കെ ഇവിടെ ജനങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുകയാണ്. ഇതൊക്കെ നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ഇന്ന് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് എൻ ഡി എക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ വിജയം സമ്മാനിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ കേന്ദ്ര സർക്കാരിൻ്റെ വികസനം എന്നതിനപ്പുറത്തേക്ക് സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന വിലക്കയറ്റം അടക്കമുള്ള വിഷയമുണ്ട്. ആ വിഷയങ്ങൾ കൂടി ഈ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന് കരുതുന്നില്ല? തീർച്ചയായിട്ടും തിരുവോണം വരാൻ പോവുകയാണല്ലോ. ഓണം വരാൻ പോകുന്ന കാലഘട്ടത്തിൽ അത് ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഞങ്ങൾ ഇന്നലെയൊക്കെ അത് പറയുകയുമുണ്ടായി. കാരണം ഇവിടെ ഇപ്പോൾ കെ എസ് ആർ ടി സിയിൽ ആളുകൾക്ക് ശമ്പളം കൊടുക്കാൻ സാധിക്കുന്നില്ല, ബസ് ഓടിക്കാതെ ഗാരേജിൽ കയറ്റി കിട്ടുന്നു, പെൻഷൻ കൊടുക്കുന്നു. മാറ്റേക്കുഴൽ നാടൻ എം എൽ എയുടെ കുടുംബ വീടടങ്ങുന്ന ഭൂമിയിൽ പരിശോധന പൂർത്തിയാക്കി. താലൂക്ക് സർവേ വിഭാഗം തിങ്കളാഴ്ചയോടെ തഹസിൽദാർക്ക് റിപ്പോർട്ട് നൽകും. വേട്ടയാടാൻ സർക്കാരും ആഭ്യന്തര വകുപ്പും ഇറങ്ങിത്തിരിച്ചാൽ അതേ നാണയത്തിൽ കോൺഗ്രസ് പ്രതികരിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വ്യക്തമാക്കി. അതേസമയം മാത്യുക്കുഴൽ നാടനെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് സി പി എമ്മിന്റെ തീരുമാനം. വൈകിട്ട് മാധ്യമങ്ങളെ കാണുമെന്ന് മാത്യുക്കുഴൽ നാടൻ എഫ് ബി പോസ്റ്റിൽ പറയുന്നു. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുകയാണ്. നവമി, എന്തായാലും ഈ വിഷയത്തിൽ കോൺഗ്രസ് പ്രതികാര രാഷ്ട്രീയം എന്ന വാദമുയർത്തിയാണ് പ്രതിരോധിക്കുന്നത്. സി പി എം വലിയ രീതിയിൽ പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ള നില. കഴിഞ്ഞ ദിവസം ഡിവൈഎഫിയുടെ നേതൃത്വത്തിലൊക്കെ മാർച്ചുണ്ടായിരുന്നു. ഇന്നിപ്പോൾ തഹസിൽദാർ റിപ്പോർട്ട് സമർപ്പിക്കുന്ന സാഹചര്യമുണ്ട്. എങ്ങനെയാണ് കൂടുതൽ വിശദാംശങ്ങൾ, മാധ്യമങ്ങളെ എപ്പോഴായിരിക്കും മാത്യുക്കുഴൽ നാടൻ കാണുക, അങ്ങനെയുള്ള വിവരങ്ങൾ. രഞ്ജിനി, മാത്യുക്കുഴൽ നാടൻ എം എൽ എക്കെതിരെ ശക്തമായി തന്നെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് സി പി എമ്മിന്റെ തീരുമാനം. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു ആരോപണവുമായി ഇന്നലെ വില്ലേജ് ഓഫീസിൽ, അതായത് വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിലെത്തി മാത്യുക്കുഴൽ നാടന്റെ കുടുംബ വീട്ടിൽ അടക്കം റീസർവേ നടത്തിയത്. ഒരു തവണ പരാതിയെ തുടർന്ന് സർവേ നടത്തി അനധികൃതമായി ഒന്നുമില്ല എന്ന് കണ്ടെത്തിയെടുത്ത് തന്നെയാണ് വീണ്ടും ഒരു സർവേ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും മാത്യുക്കുഴൽ നാടനെതിരെയുള്ള ആരോപണം
തീരുമാനത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് സി പി എം. അതിനോടൊപ്പം കോൺഗ്രസ് മാത്യു കുഴൽനാടിനൊപ്പം തന്നെ ഉണ്ട്. മാത്യു കുഴൽനാടനെ പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഇന്നലെ തന്നെ കെ സുധാകരൻ വാർത്താക്കുറിപ്പ് ഇറക്കുകയും ചെയ്തു. മാത്യു കുഴൽനാടൻ എം എൽ എ വേട്ടയാടാൻ സർക്കാരും ആഭ്യന്തര വകുപ്പ് ഇറങ്ങിത്തിരിച്ചാൽ അതേ നാണയത്തിൽ കോൺഗ്രസ് പ്രതികരിക്കുമെന്നും കോൺഗ്രസ് കൈയും കെട്ടി നോക്കി നിൽക്കില്ല എന്നും കോൺഗ്രസിന്റെ കരുത്തും പ്രതിഷേധാജ്ഞയുടെ ചൂടും സി പി എമ്മും സർക്കാരും അറിയാൻ പോകുന്നതേയുള്ളൂവെന്നാണ് സുധാകരൻ ഇന്നലെ വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് സഭയ്ക്കകത്തും പുറത്തും ചോദ്യങ്ങൾ ഉന്നയിച്ച ഒരു എം എൽ എ കൂടിയാണ് മാത്യു കുഴൽനാടൻ. ഇതിന്റെ ഒരു പ്രതികാര നടപടിയുടെ ഭാഗമായാണ് മാത്യു കുഴൽനാടനെ എതിരെയുള്ള ഈ ആരോപണം എന്നാണ് കോൺഗ്രസിന്റെ വാദം. ഒപ്പം തന്നെ ഈ ബിനാമി ഇടപാടുകളും വിദേശ നിക്ഷേപം അടക്കമുള്ള കാര്യങ്ങൾ മാത്യു കുഴൽനാടന്റെ പേരിൽ ഉണ്ടെന്നാണ് സി പി എമ്മിന്റെ കണ്ടെത്തൽ. എന്തായാലും സി പി എം മാസപ്പടി വിവാദത്തിലടക്കം ഏറ്റവും അധികം ആരോപണം ഉന്നയിച്ച എം എൽ എ ആണ് മാത്യു കുഴൽനാടൻ. അതുകൊണ്ട് പ്രതികാര നടപടിയാണ് സി പി എമ്മിന്റെയും സർക്കാരിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പ്രതിരോധമാണ് ഇവിടെ കോൺഗ്രസ് തീർക്കുമ്പോൾ ശക്തമായ പ്രതിഷേധവുമായി സി പി എം മുന്നോട്ട് പോകുന്നു. ആലപ്പുഴയിൽ ലഹരി പരിശോധനയ്ക്കെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി. ആന്റി നർക്കോട്ടിക് സെൽ സീനിയർ സി പി ഒ ആയ ഷൈൻ കെ എസിനെ ഫോണിൽ വിളിച്ച് കഞ്ഞിക്കുഴി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഹെബിൻ ദാസ് ഭീഷണിപ്പെടുത്തുന്നതിന്റെ ശബ്ദരേഖയാണ് പാർട്ടി ഗ്രൂപ്പുകളിൽ ഇപ്പോൾ പ്രചരിക്കുന്നത്. സഹോദരന്റെ മകനെതിരെ കേസെടുത്തുവെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു പോലീസിന് നേരെയുള്ള ഹെബിന്റെ ഭീഷണിയും കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യ വർഷവും. അടിക്കടി വിവാദങ്ങൾ ഉണ്ടാകുന്ന ആലപ്പുഴ സി പി എമ്മിലെ പുതിയ വിവാദം കഞ്ഞിക്കുഴി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഹെബിൻ ദാസിന്റെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ഭീഷണിയും അസഭ്യം പറച്ചിലുമാണ്. സംഭാഷണത്തിലേക്ക് വഴിതെളിച്ച സംഭവം ഇതാണ്. ജില്ലാ പോലീസ് മേധാവിക്ക് കീഴിലുള്ള ലഹരിവിരുദ്ധ സ്ക്വാഡായ ഡാൻസഫിന് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് റിപ്പോർട്ട് ലഭിക്കുന്നു. കഞ്ഞിക്കുഴി ബ്ലോക്ക് ഓഫീസിന് കിഴക്ക് വശമുള്ള പാടശേഖരം ലഹരി ഉപയോഗത്തിനായി ചെറുപ്പക്കാർ തെരഞ്ഞെടുക്കുന്നുവെന്നതായിരുന്നു അത്. യോദ്ധാവെന്ന ആപ്പിലൂടെ ജനങ്ങളും പരാതി നൽകിയതോടെ ആന്റി നർക്കോട്ടിക് സെൽ സീനിയർ സി പി ഒ ഷൈൻ കെ എസിന്റെ നേതൃത്വത്തിൽ പാടശേഖരത്തിൽ പരിശോധന നടത്തുന്നു. സ്കൂൾ വിദ്യാർത്ഥിനികളെ ഉൾപ്പെടെ പ്രദേശത്ത് കണ്ടതോടെ പോലീസ് വിശദാംശങ്ങൾ തേടി. ഇക്കൂട്ടത്തിലുണ്ടായിരുന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഹെബിൻ ദാസിന്റെ സഹോദരന്റെ മകൻ പോലീസിന് നേരെ തട്ടിക്കയറുകയായിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. തുടർന്ന് മാരാരിക്കുളം പോലീസ് ഇവരെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയും ഹെൽമറ്റ് ഇല്ലാത്തതിന് പിഴയടപ്പിച്ച ശേഷം വിട്ടയക്കുകയും ചെയ്തു. സംശയങ്ങൾ നിലനിൽക്കുന്നതിനാൽ പോലീസ് ഇവരുടെ ഫോൺ കൂടുതൽ പരിശോധനകൾക്കായി വാങ്ങിവെച്ചു. ഇതിൽ പ്രകോപിതനായാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പരിശോധന നടത്തിയ നാർക്കോട്ടിക് സെൽ ഉദ്യോഗസ്ഥരിൽ ഒരാളായ ഷൈൻ കെ എസിനെ വിളിക്കുന്നത്. ഇനി പാർട്ടി സെക്രട്ടറിയും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള സംഭാഷണം ഒന്ന് കേൾക്കാം. ഇന്നലെ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടാൻ കാണുന്നതുണ്ടായിരുന്നു. ഇന്നലെ ഇന്ന് തന്നെ വിളിച്ചു പറഞ്ഞു സാറേ ഇന്ന് ആ പെൺകുട്ടികളും രണ്ടാമന്മാരും കൂടെ അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാനവിടെ ചെന്നപ്പോ ഈ പെൺകുട്ടികൾക്ക് പ്രായപൂർത്തി ആയിട്ടില്ല. അവര് വീഡിയോ ചോദിച്ചപ്പോ അവര് കാട്ടുകട ഭാഗത്താന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എടുത്തു. അപ്പൊ യുവമാരോട് രണ്ട് ആമ്പിള്ളേരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഞങ്ങൾ അവരെ വിളിച്ചിട്ട് മാറി പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് പോകോളാൻ പറഞ്ഞു. അപ്പൊ യുവമാർക്ക് ഇഷ്ടപ്പെട്ടില്ല. യുവമാരങ്ങോട്ട് കലിപ്പിച്ചിട്ട് പോയാൽ അങ്ങോട്ട് ഇങ്ങനെ യുവമാര് ബൈക്കിൽ ഹെൽമറ്റ് ഇല്ല ഒന്നുമില്ലാണ്ട് അവിടെ വന്ന് ആ സാറേ പറഞ്ഞു വിടാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ആധികാരമായിട്ടുള്ള നമ്മുടെ ഒരു ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ എന്റെ ഹെൽമറ്റ് എന്താന്ന് ചോദിച്ചു. അപ്പൊ യുവമാര് സാറൊന്ന് വണ്ടി കൊണ്ടുപോകുന്നുണ്ട്. അവൻ വണ്ടി നേരെ സ്റ്റാൻഡ് വെച്ചിട്ട് ഇങ്ങനെ ലാസ്റ്റ് മുതൽ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ നേരെ സൈനെ വിളിച്ച് വണ്ടി ഏൽപ്പിച്ചു. അവന്മാര് ഭയങ്കര പോലീസിനോട് വളരെ മോശമായി സഹോദരന്റെ മകൻ പെരുമാറിയെന്ന് പറയുമ്പോഴും ഞാൻ നാളെ സ്ഥലത്തെത്തിയ ശേഷം അവരെ ഊരിക്കൊണ്ടു പോകുമെന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ധാർഷ്ട്യത്തോടെ വെല്ലുവിളിക്കുന്നുണ്ട്. എസ് ഐ ഉൾപ്പെടെയുള്ളവരെ സ്റ്റേഷനിലെത്തി കൈകാര്യം ചെയ്യുമെന്നായിരുന്നു ഭീഷണി. തുടർന്ന് അങ്ങോട്ട് കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യ വർഷവും. അല്ല അത് നമ്മളിപ്പോ ഞാനിപ്പോ സ്റ്റേഷനെ വിട്ട് സംഭവം നമ്മള് അത് നമ്മളല്ല എസ് ഐ എസ് ഐ ആണ് അവിടെ മേടിച്ചു വെച്ചിരിക്കുന്നത്. സാറേ ആവശ്യമില്ലാത്ത പരിപാടി എടുക്കണ്ട കേട്ടാ. ഞാൻ പറയാം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ തിരുത്തണമെന്നാവശ്യപ്പെട്ട് പാർട്ടി കുടുംബാംഗം കൂടിയായ പോലീസുകാരൻ കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി രാധാകൃഷ്ണൻ, സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസർ എന്നിവർക്ക് ശബ്ദരേഖയടക്കം വിശദാംശങ്ങൾ നൽകി. ഇതാണ് ഇപ്പോൾ പാർട്ടി ഗ്രൂപ്പുകളിൽ സജീവമായി പ്രചരിക്കുന്നത്. അതേസമയം താൻ പോലീസുകാരോട് സംസാരിച്ചിട്ടേയില്ലെന്ന എൽ സി സെക്രട്ടറി ഹെബിൻ ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. സംസാരിച്ചേട്ടനല്ലാന്നാണോ പറയുന്നത്?
നമ്മളത് കൃത്യമായിട്ട് കേട്ടിട്ടില്ല. ഞാൻ കേട്ടിട്ട് ഞാൻ സംസാരിക്കാൻ വിളിക്കാം കേട്ടോ. സംസാരിച്ചത് താങ്കളല്ലെന്നാണല്ലേ പറയുന്നത്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. ഹർഷിനിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ കേസിൽ മെഡിക്കൽ ബോർഡ് അംഗങ്ങളുടെ മൊഴിയെടുത്ത് പോലീസ്. മെഡിക്കൽ ബോർഡിലെ 4 ഡോക്ടേഴ്സിന്റെയും കോഴിക്കോട് DMO ഡോക്ടർ KK രാജാറാമിന്റെയും മൊഴിയാണ് എടുത്തത്. MS അനീഷ്കുമാർ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അനീഷ് എന്തായാലും ഇതിൽ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായ സാഹചര്യം നമ്മൾ കണ്ടതാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഹർഷിന സമരം നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ മെഡിക്കൽ ബോർഡിലെ തന്നെ ഡോക്ടേഴ്സിന്റെയൊക്കെ മൊഴിയെടുക്കുകയാണ് പോലീസ്. എന്താണ് സാഹചര്യം? ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതുമായി ബന്ധപ്പെട്ട് നേരത്തെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ 3rd പ്രസ്തുത ശസ്ത്രക്രിയയ്ക്ക് ശേഷമാണ് ആ കത്രിക വയറ്റിൽ കണ്ടെത്തിയതെന്ന് സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ഇത് പാടെ തള്ളുന്ന തരത്തിലായിരുന്നു മെഡിക്കൽ ബോർഡിന്റെ തീരുമാനം. മെഡിക്കൽ ബോർഡിലെ ഡോക്ടർമാർ പ്രത്യേകിച്ചും കത്രിയുടെ സാന്നിധ്യം ഈ 3rd ശസ്ത്രക്രിയ ആണെന്ന് തെളിയിക്കാൻ കഴിയില്ല എന്ന രീതിയിലുള്ള നിലപാടാണ് എടുത്തത്. ഇതിൽ പ്രോസിക്യൂട്ടറും ACP സുദർശനും മാത്രമാണ് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത്. അവർ തങ്ങളുടെ കണ്ടുപിടുത്തത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ മെഡിക്കൽ ബോർഡിൽ ഒരു അട്ടിമറി നടന്നു എന്ന് ആരോപിച്ച് ഹർഷീന നേരത്തെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ നിന്നും റേഡിയോളജിസ്റ്റിന്റെ സേവനം ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ എറണാകുളത്തെ റേഡിയോളജിസ്റ്റിനെയാണ് ഈ മെഡിക്കൽ ബോർഡിലേക്ക് കൊണ്ടുവന്നത്. ഇതടക്കമുള്ള കാര്യങ്ങൾ ഈ അന്വേഷണം അട്ടിമറിക്കുന്നതിന്റെ ഭാഗമായാണ് എന്ന് ഹർഷീന ആരോപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ അന്വേഷണം നടക്കുന്നത്. എന്തായാലും മെഡിക്കൽ ബോർഡ് അംഗങ്ങളുടെ 4 മൊഴി, 4 ഡോക്ടർമാരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം DMO KK രാജാറാമിന്റെയും മൊഴി എടുത്തിട്ടുണ്ട്. യെസ്, അനീഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.